കർഷക സമരം ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ വീണ്ടും തുടരുകയാണ്. ഹരിയാനയുടെ അതിർത്തിയിൽ, രാജസ്ഥാന്റെ അതിർത്തിയിൽ, ഉത്തർപ്രദേശിന്റെ അതിർത്തികളിലെല്ലാം തന്നെ, ഗാസിപൂരിൽ, ഒപ്പം തിക്രിയിൽ, സിംഘുവിലൊക്കെ തന്നെ കർഷകരുടെ സമരം വീര്യം കൂടി തന്നെ തുടരുന്നു. കർഷകരുടെ ആശങ്കയിൽ ഇടപെടാൻ സുപ്രീം കോടതി സന്നദ്ധത പ്രകടിപ്പിച്ചതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്. കേന്ദ്ര സർക്കാരിന്റെയും കർഷക സംഘടനകളുടെയും പ്രതിനിധികളടങ്ങുന്ന സമിതി രൂപീകരിക്കാനാണ് സുപ്രീം കോടതിയുടെ ആലോചന. അതേസമയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങൾ നിരസിച്ചിരിക്കുന്നു കർഷക സംഘടനകൾ. അത് നേരത്തെ വാർത്തയായി. ഇപ്പോൾ അവർ അത് രേഖാമൂലം മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകുകയും ചെയ്തിരിക്കുന്നു. സമരത്തിന്റെ മറവിൽ ഇടത് ശക്തികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആരോപിക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് വന്ന റിപ്പോർട്ട്. കർഷക പ്രക്ഷോഭം ഗതാഗതം സ്തംഭിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് സമർപ്പിച്ച പൊതു താത്പര്യ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഇടപെടാൻ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നപരിഹാര ശ്രമങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തർക്കമുടൻ പരിഹരിച്ചില്ലെങ്കിൽ ദേശീയ പ്രശ്നമായി രൂപം മാറുമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരിന്റെയും കർഷക സംഘടനകളുടെയും പ്രതിനിധികളടങ്ങുന്ന സമിതി രൂപീകരിക്കാനാണ് കോടതി തയ്യാറെടുക്കുന്നത്. കർഷക സംഘടനകളെ കേസിൽ കക്ഷി ചേർത്തു. നാളെ വിശദമായി വാദം കേൾക്കാനും തീരുമാനിച്ചു. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ച 5 നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് കർഷക സംഘടനകൾ കേന്ദ്രത്തിന് രേഖാമൂലം മറുപടി നൽകിയത്. മറുപടി ലഭിച്ച ശേഷം മാത്രം 6-ാം വട്ട ചർച്ചയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് ഡൽഹി വികസനകാര്യമന്ത്രി ഗോപാൽ റായ് ആവശ്യപ്പെട്ടു. അതേസമയം ഡൽഹി അതിർത്തിയിൽ ഉടനീളം സുരക്ഷാ സന്നാഹം തുടരുകയാണ്. 24 ഡൽഹി. പ്രിയപ്പെട്ടവരെ, ഈ ഡൽഹിയുടെ അതിർത്തികളിലെല്ലാം അതിശൈത്യം തുടരുന്നതിനിടയിലാണ് സിംഘുവിൽ ഈ പറയുന്ന സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 3-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു കർഷക സമരം. ഞങ്ങളുടെ പ്രതിനിധി 3-ാമത്തെ ആഴ്ചയും ഈ അതിശൈത്യം നടക്കുന്ന ഈ കർഷക സമരത്തിന്റെ ഇടയിൽ നിന്ന് വളരെ ചൂടുള്ള, ആവേശം നിറഞ്ഞ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തിയിൽ ഉടനീളമെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി എം പി പ്രദീപ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. സിംഘുവിൽ നിന്നും കർഷക സമര ഭൂമിയിൽ നിന്നും എം പി പ്രദീപ്കുമാർ നേരിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രദീപ്, ഗുഡ് ഈവനിങ്. അരുൺകുമാർ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നു, പ്രക്ഷോഭ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്ന്. എങ്കിൽ പോലും ഈ പ്രക്ഷോഭ വേദിയിൽ, അതായത് ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഘുവിൽ, തുടർച്ചയായ 21-ാം ദിവസവും ഈ പ്രക്ഷോഭം വളരെ സജീവമായി തന്നെ തുടരുന്നു. നമ്മൾ ഈ രാത്രിയിൽ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം, ഇവിടെ ഈ വോളണ്ടിയേഴ്സ് അവർ ഈ ഇവിടെ മുഴുവനും വൃത്തിയാക്കുകയാണ്. കാരണം ഇവിടുത്തെ ചപ്പുചവറുകളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രോഗങ്ങളെല്ലാം തന്നെ പടരുന്ന ഒരു സമയമാണ്. അതിശൈത്യമാണ്, കോവിഡ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്, മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളെല്ലാം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ എല്ലാ ദിവസവും ഇത്തരത്തിൽ ഇവിടെ ഒരു വൃത്തിയാക്കൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നത്. ഇന്നും ഈ ഒരു സമയത്ത് അവർ അവിടെ വൃത്തിയാക്കുകയാണ്, വോളണ്ടിയേഴ്സ് എല്ലാം കൂടെ വന്ന് ഇത് വൃത്തിയാക്കുകയാണ്. എന്തായാലും ഇന്നത്തെ പകൽ ഒടുങ്ങുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്, ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടൽ അത് എത്രത്തോളം ക്രിയാത്മകമാകും, അതെത്രത്തോളം പ്രശ്ന പരിഹാരത്തിന് വലിയ വഴിയായി തുറന്നു വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിന് അത് പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ തന്നെ ഒരു വിഷയമായിട്ട് വരും ദിവസങ്ങളിൽ മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും കർഷക സംഘടനകളുടെ പ്രതിനിധികളുടെയും കൂടെ ചേർത്തിട്ട് ഒരു കമ്മിറ്റി, ഒരു സമിതി രൂപീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നാളെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ, ഈ സമിതി രൂപീകരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും ഈ കർഷക സംഘടനകളെ അടക്കം ഇപ്പോൾ ഈ കേസിൽ കക്ഷിയാക്കിയിട്ടുണ്ടെന്നും കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. എന്തായാലും ഇന്ന് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുമ്പോൾ പ്രക്ഷോഭവേദികളിൽ പക്ഷേ ജനത്തിരക്കിന് ഒരു കുറവുമില്ല. ജനങ്ങൾ ഇവിടെ ധാരാളമായി വരുന്നു. പ്രക്ഷോഭകർക്ക് പുറമെ, അതായത് കർഷകർക്ക് പുറമെ, കൂടുതൽ ജനങ്ങളുടെ കൂടി ഒരു സഹകരണം ഈ സമരത്തിന് ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇന്നത്തെ പ്രക്ഷോഭം അവസാനിപ്പിച്ച് ആൾക്കാർ വിശ്രമിക്കാൻ പോകുന്നു. അതിനിടയിൽ ഈ വൃത്തിയാക്കലും എല്ലാമായി ഈ രാത്രിയും വളരെ സജീവമായി തന്നെ ഈ സിംഘു അതിർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായി പറയാൻ കഴിയുന്നത്. അരുൺകുമാർ.